നമസ്കാരം കേരളത്തിൽ മദ്യവിൽപ്പന കുറയുന്നു പത്ത് വർഷത്തിനിടെ ബിവറേജസിൻ്റെ മദ്യ കച്ചവടത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം കുറവാണുണ്ടായത് ആളുകളുടെ ലഹരി ഉപയോഗം കുറഞ്ഞതാണോ ഇല്ല ആശ്വാസം നൽകുന്ന വാർത്തയല്ല ഇത് മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് മദ്യവില്പന കുറയാൻ കാരണം എന്ന ആശങ്കയാണ് ഉയരുന്നത് സംസ്ഥാനത്ത് നാർക്കോട്ടിക് കേസുകൾ കൂടിയതും പിടികൂടുന്ന ലഹരി വസ്തുക്കളുടെ വർധനവും ഈ ആശങ്കകൾ ശരിവെക്കുന്നതാണ് അതിനിടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിദേശത്തുനിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി കടത്തുന്നു കേരളത്തിലേക്ക് എത്തുന്നത് എം ഡി എം എ ബ്രൗൺ ഷുഗർ മെത്താഫെറ്റാമിൻ തുടങ്ങിയ വീര്യം കൂടിയ ലഹരി മരുന്നുകളാണ് എറണാകുളം കോഴിക്കോട് ജില്ലകളിലേക്കാണ് കൂടുതൽ ലഹരി എത്തിയത് ആശങ്ക ഉണർത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണ് ഈ വിവരം കൊച്ചി ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാരക ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിൻ്റെ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറത്തു വരുന്നത് എന്നാൽ സംസ്ഥാനത്ത് എത്തുന്നവയിൽ വെറും പത്ത് ശതമാനം പോലും ലഹരി വസ്തുക്കൾ പിടികൂടുന്നില്ല എന്നാണ് വിവരം അതായത് പിടിക്കപ്പെടുന്നത് ചെറുമീനുകൾ മാത്രമാണ് സംസ്ഥാനത്തേക്ക് എത്തുന്ന കടത്തുകൾ പലതും പിടിക്കപ്പെടുന്നത് പലപ്പോഴും ആരെങ്കിലും ഒറ്റക്കൊടുക്കുമ്പോഴാണ് ഇത്തരം വിവരങ്ങൾ അജ്ഞാത നമ്പറുകളിൽ നിന്ന് ലഭിക്കുന്നത് ലഹരി ലഹരിക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ മൂലമാണ് അങ്ങനെ ഒറ്റ വന്നാൽ പോലും പിടിയിലാകുന്നത് പലപ്പോഴും ചെറുപ്പക്കാരാണ് ഇരുപത് മുപ്പത് പ്രായങ്ങളിലുള്ളവർ തന്നെയാണ് കേസുകളിൽ പ്രതികളാകുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട നടത്തിയിരുന്നു ഹോട്ടൽ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ പേരെയാണ് പിടിയിലായത് പ്രതികളിൽ നിന്ന് അൻപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ മൂന്ന് കാറുകളും കസ്റ്റഡിയിലെടുത്തു പിടിയിലായവരിൽ രണ്ടു പേർ വധക്കേസ് പ്രതികളാണ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു തിരുവനന്തപുരം പൂവാറിലെ റിസോർട്ട് കേന്ദ്രീകരിച്ച് നടന്ന ലഹരി പാർട്ടിയും വാർത്തകളിൽ ഇടം പിടിച്ചു കേസിൽ പിടിയിലായവർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഗീത പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിന്റെ മറവിൽ മാരക സിന്തറ്റിക് മയക്കുമരുന്നുകൾ വിൽക്കുകയുമാണ് ചെയ്തിരുന്നത് കാക്കനാട്ടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ ലഹരി കച്ചവടവും പിടികൂടിയിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിൽ അറസ്റ്റിലായത് മോഡലുകളുടെ വാഹന മരണവുമായി ബന്ധപ്പെട്ട കേസും ചെന്നെത്തിയത് മയക്കുമരുന്ന് മാഫിയകളിൽ തുടർന്ന് മോഡലുകൾ അപകടത്തിനു മുൻപ് സന്ദർശിച്ച നമ്പർ എയ്റ്റീൻ ഹോട്ടലിലെ ലഹരി പാർട്ടിയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടെ എക്സൈസ് നടത്തുന്ന പല ലഹരി മരുന്ന് വേട്ടകളും സംസ്ഥാന പോലീസ് നിർവീര്യമാക്കുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ മാഫിയ സംഘടനകളുടെ വധശ്രമം പോലും പൊലീസ് നിസാരവൽക്കരിക്കുന്നുവെന്നാണ് ആരോപണം